എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. ജലകൃഷി സാധ്യതകളും വെല്ലുവിളികളും, പരമ്പര 8 ഭാഗം. അഞ്ഞൂറ്റി 90 കിലോമീറ്റർ ദൈർഘ്യമുള്ള കടൽ തീരമുള്ള ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം ഉൾനാടൻ ജലസമ്പത്തിനാലും അനുഗ്രഹീതമാണ്. നിരവധി കായലുകൾ, 44 നദികളും അവയുടെ ഉപനദികളും, കൈവഴികളും തോടുകളും, നദികളിൽ വൈദ്യുതോൽപാദനത്തിലും ജലസേചനത്തിനുമായി നിർമ്മിച്ചിട്ടുള്ള ഡാമുകളുടെ 30 ജലസംഭരണികൾ, 100 കണക്കിന് കുളങ്ങളും തടാകങ്ങളും, വർഷത്തിൽ പാതി ജലസംഭരണികളായി മാറുന്ന കുട്ടനാട്ട് കായൽ നിലങ്ങളും തൃശൂരിലെ കോൾനിലങ്ങളും, ജലസമൃദ്ധിയാൽ ഇത്രമേൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സംസ്ഥാനം ഇന്ത്യയിൽ വേറെയില്ല. 46,000 ഹെക്ടർ കായൽ വിസ്തൃതിക്ക് പുറമെ 157,900 ഹെക്ടർ ഉൾനാടൻ ജലാശയങ്ങൾ കേരളത്തിലുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ നദികളിലെ ജലവിസ്തൃതിയാകട്ടെ 85,000 ഹെക്ടറാണ്. ഈ ജലസമ്പത്ത് എങ്ങനെ പ്രത്യുൽപാദനപരമായി കൃഷിക്ക് ഉപയോഗിക്കാം, അതിന്റെ സാധ്യതകളും വെല്ലുവിളികളും എന്തൊക്കെയാണെന്ന് പരിശോധിക്കുന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ അടുത്ത കാലത്തായി ജലകൃഷിയിൽ പ്രചാരം സിദ്ധിച്ച ഒരു ശുദ്ധജല മത്സ്യ ഇനമാണ് നാടൻ വരാലുകൾ. കണ്ണൻ, ബ്രാൽ എന്നീ വിളിപ്പേരുകൾ കൂടിയുള്ള ഈ മത്സ്യത്തിന് ആഭ്യന്തര വിപണിയിൽ ആവശ്യക്കാർ ഏറെയുണ്ട്. പാടശേഖരങ്ങൾ, ഇടത്തോടുകൾ, കനാലുകൾ, സസ്യനിബിഡമായ നദീതീരങ്ങൾ, ഇവിടെയൊക്കെ നാടൻ വരാലിനെ സുലഭമായി കാണാമായിരുന്നു. ഇപ്പോൾ നാടൻ വരാലിന് പകരം ഇവിടെയൊക്കെ കാണുന്നത് ഗോദാവരി നദീതീരത്തു നിന്നും എത്തിയ കടിയൻ ബ്രാൽ എന്ന അധിനിവേശ മത്സ്യത്തെയാണ്. തൃശൂരിലെ കോൾപ്പാടങ്ങളിലും മറ്റും നാടൻ വരാലിന്റെ ആവാസ വ്യവസ്ഥകൾ കടിയൻ ബ്രാൽ ഏതാണ്ട് പൂർണ്ണമായും കൈയടക്കിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് നാടൻ വരാലിന്റെ സംരക്ഷണത്തിനും വംശവർദ്ധനവിനുമായി കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ നാടൻ വരാലിന്റെ കൃത്രിമ പ്രജനന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത്. ഇതോടെ കരിമീൻ കൃഷി ചെയ്യുന്നതുപോലെ നാടൻ വരാലിനെയും കൃഷി ചെയ്യാം എന്ന രീതിയിലെത്തി. വരാലിനെ പോലെ കേരളത്തിലെ മത്സ്യകർഷകർക്കിടയിൽ താരമാകാൻ പോകുന്ന കേരളത്തിന്റെ തനതു മത്സ്യമാണ് പരൽ. വിവിധതരം പരൽ മത്സ്യങ്ങൾ കേരളത്തിൽ കാണപ്പെടുന്നുണ്ടെങ്കിലും പുഴമീൻ പ്രിയരായ മലയാളികളുടെ ഗൃഹാതുരത്വം കലർന്ന രുചിഭേദങ്ങളിലൊന്നാണ് കുറുവപ്പരൽ. ഇടമലയാർ ഡാമിലും ഭൂതത്താൻകെട്ട് പുഴയിലും തൃശൂരിലെ കോൾപ്പാടങ്ങളിലും കുട്ടനാട്ടും കാണപ്പെടുന്ന അതീവ രുചിയുള്ള ഭക്ഷ്യയോഗ്യമായ മത്സ്യമാണ് കുറുവപ്പരൽ. വിപണിയിൽ മികച്ച വില ലഭിക്കുന്ന കുറുവപ്പരലിന്റെ കൃത്രിമ പ്രജനന സാങ്കേതിക വിദ്യയും ഡോക്ടർ അൻവർ അലിയുടെ നേതൃത്വത്തിൽ കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയിലെ ശാസ്ത്ര സംഘം വികസിപ്പിച്ചിട്ടുണ്ട്. താമസിയാതെ ആവശ്യമുള്ള കർഷകർക്കെല്ലാം കുഞ്ഞുങ്ങളെ ലഭ്യമാക്കാൻ കഴിയും. വരാൽ, കുറുവപ്പരൽ എന്നീ മത്സ്യങ്ങളുടെ കൃഷി, പ്രജനനം, വാണിജ്യ സാധ്യത, പരിശീലനം എന്ന വിഷയത്തെക്കുറിച്ച് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അൻവർ അലി സംസാരിക്കുന്നു. നമ്മുടെ നാട്ടിലെ കടൽ, കായൽ, നദികൾ, മറ്റ് അനുബന്ധ ജലാശയങ്ങൾ എന്നിവയിലെ മത്സ്യ വൈവിധ്യത്താൽ സമ്പന്നമായിട്ടുള്ള നമ്മുടെ നാടാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തു വരുന്നത് നാടൻ മത്സ്യങ്ങളുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള കാര്യത്തിലാണ്. ഏത് ജലാശയ സ്രോതസ് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ കായൽ സ്രോതസ്സുകളായാലും കടൽ സ്രോതസ്സുകളായാലും നമ്മുടെ പാടശേഖരങ്ങളായാലും മറ്റ് നദികളിൽ നിന്നും ഉള്ള സ്രോതസ്സുകളായി കഴിഞ്ഞാലും ഏറ്റവും അധികം ജലസമ്പന്നതയാൽ സമ്പുഷ്ടമായിട്ടുള്ള ഒരു
പ്രഭൂപ്രദേശമാണ് നമ്മുടേത്. നാളെ ഇതുവരെ വിവരണം ചെയ്യപ്പെട്ടിട്ടുള്ള മത്സ്യങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 36,000 മത്സ്യങ്ങൾ ലോകത്ത് വിവരണം ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ അതിൽ ഏകദേശം 10% വരുന്നത് നമ്മുടെ കായൽ, കടൽ അല്ലെങ്കിൽ ശുദ്ധജല ജലാശയങ്ങളിൽ നിന്ന്. ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തപ്പെട്ടിട്ടുള്ള ഈ 3,500 മത്സ്യങ്ങളിൽ ഏകദേശം 1,200 മത്സ്യങ്ങൾ നമ്മുടെ ശുദ്ധജലാശയങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. നാം അധിവസിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള പശ്ചിമഘട്ട മേഖലയിൽ നിന്നും ഏകദേശം 320 മത്സ്യങ്ങളെ നാളെ ഇതുവരെ കണ്ടെത്തപ്പെടുകയോ അല്ലെങ്കിൽ അവിടെ അധിവസിക്കുന്നതായിട്ട് രേഖപ്പെടുത്തുകയോ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ 2 മത്സ്യങ്ങളെയും നമ്മൾക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ അലങ്കാര മത്സ്യ പ്രാധാന്യമുള്ളവയെന്നും അതല്ലെങ്കിൽ ഭക്ഷ്യ പ്രാധാന്യമുള്ളവയെന്നും നമ്മൾ തരംതിരിക്കുകയാണെങ്കിൽ ഏകദേശം 50-60 മത്സ്യങ്ങളെ ഭക്ഷ്യ പ്രാധാന്യമുള്ളവയായിട്ട് നമുക്ക് ഉയർത്തിക്കാട്ടാനായിട്ട് സാധിക്കും. ഈ 60 നമ്മുടെ നാടൻ മത്സ്യങ്ങളായിട്ട് സാധാരണഗതിയിൽ നമ്മൾ ഏത് നാട്ടിൻപുറത്തോ അല്ലെങ്കിൽ നമ്മുടെ പഴമക്കാരോടോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ തലമുറയോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിരലിൽ എണ്ണാവുന്ന മത്സ്യങ്ങളാണ്. ഉദാഹരണത്തിന് ആദ്യം വരുന്ന പേര് കരിമീനായിരിക്കും, രണ്ടാമത്തേത് വരാൽ മത്സ്യങ്ങളായിരിക്കും, മൂന്നാമത്തേത് കൂരൽ അല്ലെങ്കിൽ നാടൻ മുഷി മത്സ്യങ്ങൾ, അല്ലെങ്കിൽ കടു അല്ലെങ്കിൽ കാരി എന്ന് പറയുന്ന മത്സ്യങ്ങൾ. അങ്ങനെ ഈ നിര ഇങ്ങനെ വളരെ കുറച്ച് ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും. ഏറ്റവും കൂടുതൽ കാലികേ പ്രസക്തിയുള്ള ഒരു മത്സ്യയിനമായിട്ട് അടുത്ത കാലത്ത് വളരെയധികം ആളുകൾ മത്സ്യകൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് വരാൽ എന്ന് പറയുന്ന മത്സ്യയിനത്തിനാണ്. വരാൽ നമ്മൾ എല്ലാവർക്കും അറിയാം, ഏറ്റവും അധികം പ്രത്യേകത നേടുന്നത് അത് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന രീതിയും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളായിട്ട് നടക്കുന്ന ആ ഒരു പാർപ്പ് എന്ന് പറയുന്ന ആ ഒരു മാതൃപിതൃ മത്സ്യങ്ങൾ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ മാതൃപിതൃ രീതി കൊണ്ടാണ്. വരാൽ കൃഷി പ്രചാരത്തിലാകുന്നതിനുള്ള കാരണങ്ങൾ പലതാണ്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് വളരെയധികം രുചിയുള്ള മത്സ്യനമാണ്. മത്സ്യകൃഷിയിൽ ഏർപ്പെട്ടു വരുന്ന എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കട്ട, റോഹു, മൃഗാള് എന്നീ ജല ഭക്ഷ്യ ശൃംഖലയുടെ താഴെത്തട്ടിൽ നിന്നുള്ളതായത് വളരെ സൂക്ഷ്മങ്ങളായിട്ടുള്ള സസ്യപ്ലവകങ്ങളെയും ജന്തുപ്ലവകങ്ങളെയും ആഹരിച്ച് കഴിയുന്ന കട്ട, റോഹു, മൃഗാള് എന്ന് പറയുന്ന മത്സ്യനങ്ങളെ അപേക്ഷിച്ച് ഭക്ഷ്യശൃംഖലയുടെ ഏറ്റവും മുകൾ തട്ടിൽ, അതായത് സൂര്യപ്രകാശം ഉപയോഗിച്ചുകൊണ്ട് ജലത്തിലുള്ള ധാതു ലവണങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സസ്യപ്ലവകങ്ങൾ അല്ലെങ്കിൽ വളരെ സൂക്ഷ്മങ്ങളായിട്ടുള്ള സസ്യപ്ലവകങ്ങളെ കഴിക്കുന്ന ജന്തുപ്ലവകങ്ങൾ, ഈ ജന്തുപ്ലവകങ്ങളെ ചില മത്സ്യങ്ങൾ നേരിട്ട് കഴിക്കുന്നു, ചില മത്സ്യങ്ങൾ സസ്യപ്ലവകങ്ങളെ കഴിക്കുന്നു. ഈ ജന്തുപ്ലവകങ്ങളെ കഴിക്കുന്ന മത്സ്യങ്ങളെ കഴിക്കുന്ന ചെറു മത്സ്യങ്ങൾ, ആ ചെറു മത്സ്യങ്ങളെ കഴിക്കുന്ന വലിയ മത്സ്യങ്ങൾ, അത്തരത്തിലുള്ള ഇടത്തരം മത്സ്യങ്ങളെയും കഴിക്കുന്ന വലിയ ഭീമാകാരരായിട്ടുള്ള മത്സ്യങ്ങൾ അടങ്ങുന്ന ഭക്ഷ്യ ശൃംഖലയിൽ ഏറ്റവും ഉയർന്ന തട്ട്, ആ ഉയർന്ന തട്ടിൽ വരുന്ന മത്സ്യങ്ങളാണ് നമ്മുടെ വരാലുകൾ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം, താഴെത്തട്ടിലുള്ള ജന്തുപ്ലവകങ്ങളെ ആഹരിച്ച് വളരുന്ന കട്ട്ല, റോഹു, മൃഗാൾ എന്ന് പറയുന്ന മത്സ്യങ്ങളെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് താരതമ്യേന എളുപ്പമാണ്. കാരണം നമ്മൾ ജലകൃഷി എന്ന് പറയുമ്പോൾ തന്നെ കർഷകർക്ക് അറിയാം, കരകൃഷി പോലെ തന്നെ ജലത്തിൽ നടത്തുന്ന കൃഷി രീതിയാണ്. നമുക്ക് നിയതമായിട്ടുള്ള സാഹചര്യത്തിൽ കർഷകന്റെ കയ്യിലുള്ള വിഭവങ്ങൾ സമാഹരിച്ചുകൊണ്ട് ഏറ്റവും വളർച്ചയെത്തുന്ന രീതിക്കകത്ത് പരിപാലന മുറകൾ അവലംബിച്ചുകൊണ്ട് പരമാവധി മത്സ്യത്തിന്റെ തൂക്കം വളർത്തിയെടുക്കുന്ന രീതിയാണ് നമ്മൾ ജലകൃഷി എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പരിപാലന മുറകൾ വളർത്തുന്ന ഓരോ മത്സ്യങ്ങളനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ കട്ട്ല, റോഹു, മൃഗാൾ എന്ന് പറയുന്ന താഴെത്തട്ടിലുള്ള സസ്യപ്ലവകങ്ങളെയും ജന്തുപ്ലവകങ്ങളെയും ആഹരിച്ച് വളരുന്ന ജീവികളായതുകൊണ്ട് തന്നെ അവയെ വളർത്തുന്ന രീതിക്കകത്ത് കർഷകന്റെ കൃഷിയിടത്തിലെ ജലം പോഷക സമ്പുഷ്ടമാക്കുന്നതിനായിട്ട് നമുക്ക് ഓർഗാനിക്കായിട്ടോ അല്ലെങ്കിൽ ജൈവികമായിട്ടോ അജൈവികമായിട്ടുള്ള വളപ്രയോഗങ്ങൾ നടത്തി അതിനാവശ്യമുള്ള വളരെ സൂക്ഷ്മങ്ങളായിട്ടുള്ള ഈ ജന്തുപ്ലവകങ്ങളെ വളർത്തിയെടുത്ത് അവയെ ഭക്ഷിപ്പിക്കുന്ന രീതിക്കകത്തോട്ട് കട്ട്ല, റോഹു, മൃഗാൾ മത്സ്യങ്ങളെ വളർത്തി നമുക്ക് കൊടുത്താൽ മാത്രം മതിയാണ്. പക്ഷേ വരാൽ പോലുള്ള ബുഭുക്ഷു മത്സ്യങ്ങൾ അല്ലെങ്കിൽ മാംസബുക്കുകളായിട്ടുള്ള മത്സ്യങ്ങളെ വളർത്തിയെടുക്കുന്നത് നമ്മൾ കുറച്ച് ശ്രദ്ധ ആവശ്യമുള്ള കാര്യമാണ്. പ്രകൃതിയിൽ നമ്മൾ വരാൽ മത്സ്യത്തിന്റെ ജീവിത രീതി അല്ലെങ്കിൽ ജീവചക്രം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം വളരെ ചെറിയ ഷഡ്പദങ്ങൾ അല്ലെങ്കിൽ തവളകളുടെയും അല്ലെങ്കിൽ ജൈവദശയിലെ സ്റ്റേജുകൾ ഇതെല്ലാം കഴിച്ചുകൊണ്ടാണ് വരാൽ മത്സ്യങ്ങൾ അല്ലെങ്കിൽ ചെറു മത്സ്യങ്ങൾ ഇവയെല്ലാം കഴിച്ചിട്ടാണ് അവ വളരുന്നത്. അപ്പോൾ ഇവയ്ക്ക് ഏറ്റവും വലിയ മത്സ്യകൃഷിയിലെ തടസ്സം നിന്നിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവയുടെ ബുഭുക്ഷു സ്വഭാവമാണ്. അതായത് തമ്മിൽ തമ്മിൽ തിന്നുന്ന ഒരു മത്സ്യ സ്വഭാവമുള്ള ഒരു മത്സ്യമാണ്. ഈ രീതികളുള്ളത് കൊണ്ട് നമ്മൾ ആദ്യം മത്സ്യകൃഷിയിൽ നിക്ഷേപിക്കുകയാണെങ്കിലും ദിവസങ്ങൾ ചെല്ലും തോറും ഭക്ഷണത്തിന്റെ ദൗർലഭ്യം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കുറയുകയാണെങ്കിലോ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ശരിയായിട്ടുള്ള അളവിൽ പോഷകങ്ങൾ കിട്ടിയില്ലെങ്കിൽ മറ്റു മത്സ്യങ്ങളെ തിന്നുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ തിന്നുന്ന ഒരേ വർഗത്തിൽപ്പെട്ട മത്സ്യങ്ങളെ തിന്നുന്ന സ്വഭാവം ഇവ പ്രദർശിപ്പിച്ചു വരുന്നു. പക്ഷേ ഇത് ഏറെക്കുറെ ഇന്ന് വരാലുകൾക്ക് ആവശ്യമായിട്ടുള്ള കൃത്രിമ കൈത്തീറ്റകളെ വികസിപ്പിച്ചെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവയ്ക്ക് ശരിയായ അളവിൽ ശരിയായ പോഷക സമ്പുഷ്ടത നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് കൊണ്ട് ഈ കാനിബാലിസം അല്ലെങ്കിൽ ഈ ബുഭുക്ഷു സ്വഭാവം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
വരാലുകളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏകദേശം 4 വരാൽ മത്സ്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. വരാലിന്റെ വർഗത്തിൽപ്പെട്ട സ്നേക്ക് ഹെഡ് ഫിഷസ് അല്ലെങ്കിൽ ബ്രാൽ അല്ലെങ്കിൽ വരാൽ അല്ലെങ്കിൽ വാഗ എന്നിങ്ങനെ 4 മത്സ്യങ്ങളാണ് കണ്ടുവരുന്നത്. അതിൽ ഏറ്റവും വലിപ്പം എത്തുന്നത് നമ്മുടെ പുലിവാഗ, ചരൽവാഗ അല്ലെങ്കിൽ മണൽവാഗ എന്നറിയപ്പെടുന്ന ഒരു ഇനം മത്സ്യനമാണ്. അതിന് താഴെ നമ്മൾ ചേറുമീൻ അല്ലെങ്കിൽ വാഗവരാൽ അല്ലെങ്കിൽ ചേറൻ എന്നറിയപ്പെടുന്ന മറ്റൊരു മത്സ്യം. മൂന്നാമത്തേതാണ് നമ്മൾ സാധാരണ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വരാൽ, നാടൻ ബ്രാൽ അല്ലെങ്കിൽ കണ്ണൻ എന്ന് പറയുന്ന മത്സ്യം. നാലാമത്തേതാണ് അധിക വലിപ്പം എത്താത്ത വട്ടോൻ എന്ന് പറയുന്ന വേറൊരു മത്സ്യം. നാം ആദ്യം പ്രതിപാദിച്ച 2 മത്സ്യങ്ങളും വളരെ വലിപ്പം എത്തുന്നവയാണ്. പക്ഷേ ഇവ പ്രജനന പക്വതി എത്തുന്നതിനും വലിപ്പം എത്തുന്നതിനും മുമ്പ് തന്നെ വിവിധ ഇനം ജീവിത ദശകളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. മത്സ്യകൃഷിയുടെ നിർവചനത്തിൽ തന്നെ വളരെ ചുരുങ്ങിയ കാലയളവിൽ പരമാവധി തൂക്കം എത്തുന്ന രീതിക്കകത്താണ് കൃഷി നടത്തേണ്ടത്. അപ്പൊ അത്തരത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മത്സ്യനം എന്ന് പറയുന്ന നാടൻ വരാൽ മത്സ്യനങ്ങളാണ്. അതിൽ ഏകദേശം നമ്മൾ 6 കാലയളവ് കൊണ്ട് തന്നെ ഏകദേശം 400 മുതൽ 500 ഗ്രാം വരെ നമുക്ക് വളർത്തിയെടുക്കുന്ന രീതി ഇന്ന് കർഷകരെ അവലംബിച്ചു വരുന്നുണ്ട്. പ്രകൃതിയിൽ ഇവയ്ക്ക് കൈത്തീറ്റകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. ഇവ സ്വാഭാവികമായിട്ടും ചെറുദശയിൽ ജന്തുപ്ലവകങ്ങൾ, വളരെ സൂക്ഷ്മങ്ങളായിട്ടുള്ള ജലോപരിതലത്തിൽ കാണപ്പെടുന്ന ജന്തുപ്ലവകങ്ങളെ ആഹരിച്ചിട്ടാണ് ഇവയുടെ ശൈശവദശയിലോ അല്ലെങ്കിൽ മറ്റ് ലാർവൽ ദശകളിലൂടെ കടന്നു പോകുന്നത്. അതിനുശേഷം ഇവ വളരെ കുഞ്ഞു മത്സ്യങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് കശേരികളോ ആയിട്ടുള്ള ഷഡ്പദങ്ങളുടെയോ ജീവിത ദശകളെ കഴിച്ചാണ് പിന്നീട് വളരുന്നത്. അത്തരത്തിൽ വളർന്നു കഴിഞ്ഞ് ഏകദേശം പ്രകൃതിയിൽ ഏകദേശം ഒരു 6 മുതൽ 7 കഴിയുമ്പോഴേക്കും ഇവ പ്രജനന പക്വത നേടുന്നു. തയ്യാറായി കഴിഞ്ഞാൽ ഇവ ജലാശയത്തിൽ ഏറ്റവും കൂടുതൽ പൊന്തിക്കിടക്കുന്ന ജലസസ്യങ്ങളുള്ള ഒരു പ്രദേശം തിരഞ്ഞെടുക്കുന്നു. ഈ തിരഞ്ഞെടുത്ത പ്രദേശം ഏകദേശം ഒരു 10 മുതൽ 15 വ്യാസാകൃതിയിൽ വളരെ വൃത്തിയാക്കിയെടുക്കുകയും അതിനോട് ചേർന്ന് തന്നെ ഇവ പാറ്റുകയോ അല്ലെങ്കിൽ പ്രജനന പ്രക്രിയയിൽ ഏർപ്പെടുകയോ ചെയ്യുന്നു. ഇവ പൊന്തിക്കിടക്കുന്ന മുട്ടകളാണ് ഇടുന്നത്. ഈ പൊന്തിക്കിടക്കുന്ന മുട്ടകൾക്ക് ചുറ്റും നിന്നുകൊണ്ട് തന്നെ ഏകദേശം ഒരു തവിട്ട് കലർന്ന അല്ലെങ്കിൽ സ്വർണ്ണ നിറത്തിലുള്ള മഞ്ഞ കലർന്നിട്ടുള്ള മുട്ടകളായിരിക്കും. ആ മുട്ടകൾക്ക് ചുറ്റും മാതൃപിതൃ മത്സ്യങ്ങൾ ഇവയെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. അവയ്ക്ക് ചുറ്റും നിന്ന് മറ്റു മത്സ്യങ്ങൾ ഇവ കഴിക്കാതിരിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റ് പ്രതികൂല സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനായിട്ട് ഇവയ്ക്ക് ചുറ്റും ഈ മാതൃപിതൃ മത്സ്യങ്ങൾ കാവൽ നിൽക്കുന്നതായിട്ട് കാണാം. ജലത്തിന്റെ ഊഷ്മാവിന്റെ അളവനുസരിച്ചുകൊണ്ട് ഏകദേശം 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ ഈ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തോട്ട് വരുന്നു. ഏകദേശം ഒരു 2-3 ദിവസ കാലയളവിൽ ഇവയുടെ ശരീരത്തിൽ തന്നെ സംഭരിച്ചിട്ടുള്ള പിഹിതക സഞ്ചി അല്ലെങ്കിൽ യോക്ക് റിസർവ് ഉണ്ടായിരിക്കും. അത് ആഹരിച്ചുകൊണ്ടായിരിക്കും അവ വളരുന്നത്. ഇത് ആകിരണം ചെയ്ത് കഴിയുന്ന സമയം കൊണ്ട് തന്നെ ഇവയുടെ വായ വികാസം പ്രാപിക്കുകയും മറ്റ് ചിറകുകൾ വികാസം പ്രാപിക്കുകയും ഇവ ചെറിയ രീതിയിൽ ചലിക്കുന്നതിനും ചലിച്ചു തുടങ്ങുന്നതിനും സാധിക്കുന്നു. ഈ സമയം കൊണ്ട് തന്നെ മാതൃപിതൃ മത്സ്യങ്ങൾ ഇവയെ ഒരു പാർപ്പ് അല്ലെങ്കിൽ ഒരു കൂട്ടത്തോടുകൂടി കോഴി കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഈ മാതൃപിതൃ മത്സ്യങ്ങൾ ഇവയെ കൂടെ കൊണ്ട് നടക്കുന്നു. ഈ സമയം കൊണ്ട് തന്നെ ഇവയുടെ ശരീരത്തിലുള്ള ശ്ലേഷ്മം കഴിക്കുന്നതിനായിട്ടും ഈ മത്സ്യത്തിന് സാധിക്കും. ഈ കുഞ്ഞുങ്ങൾ അത് ആഹരിച്ച് വളരുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്ലാങ്ക്ടൺ വളർച്ച അല്ലെങ്കിൽ പ്ലവക വളർച്ചയുള്ള പ്രദേശങ്ങളിലോട്ട് ഈ മാതൃപിതൃ മത്സ്യങ്ങൾ ഇവയെ ആനയിക്കുകയും അവിടെ അവയുടെ ഭക്ഷ്യാവശ്യത അല്ലെങ്കിൽ ഭക്ഷ്യലഭ്യത ഉറപ്പുവരുത്തുകയും എടുക്കുന്നു. പക്ഷേ ഈ മത്സ്യങ്ങളെ ദിവസങ്ങൾ കഴിയും തോറും നമ്മൾ ഏകദേശം എല്ലാവർക്കും അറിയാം കളർ ദശ അല്ലെങ്കിൽ വർണ്ണദശകൾ മാറി മാറി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യം ഏകദേശം ഒരു കറുത്ത വരയോടുകൂടിയതും ഓറഞ്ച് കളർന്ന വരയോടുകൂടിയുള്ളതായിരിക്കും. അതിനുശേഷം പിന്നീട് അവ നിറഭേദത്തോടുകൂടി പല രീതിയിലുള്ള കളറുകൾ മാറുന്നതായിട്ട് അല്ലെങ്കിൽ നിറങ്ങൾ മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു ദശ കഴിയുമ്പോഴേക്കും ഇവ തമ്മിൽ തിന്നുന്ന ഒരു സ്വഭാവം കാട്ടി തുടങ്ങും. അപ്പോൾ പ്രകൃതിയിലുള്ള ജന്തുപ്ലവകങ്ങളെ വളരെ ധാരാളമായിട്ട് കഴിക്കുകയും അതിനുശേഷം തമ്മിൽ തിന്നുന്ന സ്വഭാവം കാട്ടുന്നു. ആ തമ്മിൽ തിന്നുന്ന ഏകദേശം ഒരേ വലിപ്പത്തിലുള്ളവയെ തന്നെയായിരിക്കും അവ തിന്നുന്നത്. അപ്പോൾ അതിനർത്ഥം നമ്മളെ വളർത്തു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കർഷകന്റെ കൃഷിയിടത്ത് നമ്മൾ അത്രയ്ക്കധികം തീറ്റ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആകെ വരാൽ കൃഷിയിലുള്ള ഒരു പ്രധാന വെല്ലുവിളി അല്ലെങ്കിൽ വരാൽ മത്സ്യ വിത്തുൽപാദനത്തിലുള്ള ഒരു വെല്ലുവിളി എന്ന് ഈ പറയുന്ന ജന്തുപ്ലവകങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ലൈഫ് ഫീഡ് എന്ന് പറയുന്ന ജീവനുള്ള ഈ അതിസൂക്ഷ്മങ്ങളായിട്ടുള്ള ജന്തുപ്ലവകങ്ങളെ ശരിയായ അളവിൽ അവയുടെ വിശക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ ബുഭുക്ഷ സ്വഭാവത്തിലൂടെ കടക്കാതെ തന്നെ അത് ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ വരാൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ തടം തിരിഞ്ഞ് അല്ലെങ്കിൽ ഇണചേർന്ന് നിൽക്കുന്ന വരാലിനെ നമുക്ക് തിരഞ്ഞെടുക്കാം. ആൺ പെൺ മത്സ്യങ്ങളെ നമുക്ക് തിരിച്ചറിയാം. ആ പെൺ മത്സ്യങ്ങൾ മുട്ട നിറഞ്ഞ അണ്ടാശയങ്ങൾ ഉള്ളത് കൊണ്ട് വളരെ മാംസളമായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ മൃദുവായിട്ടുള്ള വയറുഭാഗം കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വളരെ കുറച്ചുകൂടി ആൺ മത്സ്യങ്ങളെ അപേക്ഷിച്ച് വീതി കൂടിയ തലയായിരിക്കും പെൺ മത്സ്യങ്ങൾക്കുണ്ടായിരിക്കും. ഹോർമോൺ ഇഞ്ചക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇവയെ പ്രേരിത പ്രജനനത്തിനായിട്ട് നമുക്ക് തയ്യാറാക്കാം.
അതിന് നമ്മൾക്ക് ഓവാ എഫെച്ചോ അല്ലെങ്കിൽ ഓവാ പ്രൈമോ അല്ലെങ്കിൽ ഹോർമോണുകൾ എന്ന് ലഭ്യമാണ്. അവ ഇൻസുലിൻ സിറിഞ്ചിൽ എടുത്ത് ഏകദേശം 0.5 mL/kg ബോഡി വെയിറ്റ് ഒരു മത്സ്യത്തിന്റെ തൂക്കത്തിനനുസരിച്ച് 0.5 ml എന്നുള്ള കണക്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞുകൊണ്ട് വളരെ ചെറിയ സിമന്റ് റിങ്ങുകൾക്കകത്തോ അല്ലെങ്കിൽ ഫൈബർ റീഇൻഫോഴ്സ് FRP ടാങ്കുകൾക്കകത്തോ അല്ലെങ്കിൽ 1 cm വലിപ്പമുള്ള പടുതാക്കുളങ്ങളിലോ നമുക്ക് നിക്ഷേപിക്കാം. നിക്ഷേപിക്കുമ്പോൾ ഏകദേശം പൊന്തിക്കിടക്കുന്ന ജലസസ്യങ്ങൾ, അവയ്ക്ക് നല്ല നിക്ഷേപ സാന്ദ്രതയിൽ പൊങ്ങിക്കിടക്കുന്ന ജലസസ്യങ്ങൾ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. പ്രജനന പക്വതയെത്തിയ മത്സ്യങ്ങളാണെങ്കിൽ ഏകദേശം 12 മുതൽ 18 മണിക്കൂറിനുള്ളിൽ അവ പാറ്റുന്നതായിട്ട് അല്ലെങ്കിൽ അണ്ഡങ്ങൾ വിസർജിക്കുകയും അതിനെ ആൺമത്സ്യത്തിന്റെ ശുക്ലം ഉപയോഗിച്ചുകൊണ്ട് ബീജസംയോജനം നടത്തുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പ്രതിപാദിച്ചതുപോലെ തന്നെ സൂക്ഷ്മങ്ങളായിട്ടുള്ള പൊന്തിക്കിടക്കുന്ന ഗോൾഡൻ അല്ലെങ്കിൽ സ്വർണ്ണ കലർന്ന മഞ്ഞ നിറത്തിലുള്ള മുട്ടകളായിരിക്കും. ഇതിനകത്ത് ഭ്രൂണ വളർച്ച നടക്കുകയും ഏകദേശം 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ ഇവ പുറത്തോട്ട് വരികയും ചെയ്യുന്നു. ആദ്യ 2 മുതൽ 3 ദിവസക്കാലത്തോളം ഇവയ്ക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. ആ സമയം കൊണ്ട് തന്നെ ഇവ പീതകാഹാരം ആഹരിച്ചു കൊണ്ട് തന്നെ ഇവയുടെ വായും ചിറകും ഡെവലപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ വികാസം പ്രാപിക്കുന്നു. നമുക്ക് 2 രീതിയിൽ വിത്തുൽപാദനം സാധ്യമാണ്. ഒന്ന്, ഈ മത്സ്യങ്ങളെ അതിന്റെ കൂടെ തന്നെ ഇട്ടിട്ട് നമുക്ക് പരിപാലിക്കാം. അതല്ലെങ്കിൽ ആ നമ്മുടെ മാതൃപിതൃ മത്സ്യങ്ങളെ നമുക്ക് മാറ്റിയതിനു ശേഷം അവ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ നമ്മുടെ സൂക്ഷ്മങ്ങളായിട്ടുള്ള ജന്തുപ്ലവകങ്ങളെ ശരിയായിട്ടുള്ള അളവിൽ നമുക്ക് മത്സ്യങ്ങൾക്ക് തീറ്റയായിട്ട് സപ്ലിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൈത്തീറ്റകളെ ഇതായിട്ട് കൊടുക്കാവുന്ന രീതിക്കകത്ത് അവലംബിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ജന്തുപ്ലവകങ്ങളെ നമുക്ക് ഉത്പാദിപ്പിക്കേണ്ടതായിട്ട് വരും. അതിനുള്ള പ്രായോഗിക പരിശീലനം കേരള ഫിഷറീസ് സമുദ്രപഠന സർവകലാശാലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ്. ഈ വിത്തുൽപാദന സാങ്കേതിക വിദ്യയെ കുറിച്ചുള്ള പരിശീലനവും കേരള ഫിഷറീസ് സമുദ്രപഠന സർവകലാശാലയിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭ്യമാക്കി തരുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ അത്തരത്തിൽ ഏകദേശം ഈ ജന്തുപ്ലവകങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ നമ്മൾ ആർത്തീമിയ പോലുള്ള ജീവികളെ വിരിയിച്ചെടുത്തിട്ട് ചെറിയ തോതിൽ കൊടുക്കേണ്ടതായി. ഇനി ഇതൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ കൃഷിയിടത്തിൽ മത്സ്യക്കുളത്തിനകത്ത് പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള നെറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള ഹാപ്പൊക്കെ അകത്തോട്ട് മാറ്റിക്കഴിഞ്ഞാലും ഈ കുഞ്ഞുങ്ങളെ ഒരു പരിധിവരെ നമുക്ക് സർവൈവ് അല്ലെങ്കിൽ അതിജീവന നിരക്ക് നമുക്ക് ഉറപ്പാക്കിയെടുക്കാനായിട്ട് സാധിക്കും. വരാൽ മത്സ്യകൃഷി പല രീതിക്കകത്ത് നമുക്ക് ചെയ്യാം. പടുതാക്കുളങ്ങളിൽ ചെയ്യാം അല്ലെങ്കിൽ മറ്റ് വലിയ കുളങ്ങളിൽ ചെയ്യാം. വലിയ FRP ടാങ്കുകൾക്കകത്ത് ഇന്ന് ബയോഫ്ലോക്കോ അല്ലെങ്കിൽ അക്വാപോണിക്സോ പോലുള്ള രീതികൾക്കകത്ത് ചെയ്യാം. ഇന്ന് വരാൽ മത്സ്യകൃഷിക്ക് ആവശ്യമായിട്ടുള്ള വിവിധ അന്നജം, മാംസ്യം അല്ലെങ്കിൽ മറ്റ് ധാതു ലവണങ്ങൾ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള കൃത്രിമ തീറ്റകൾ ലഭ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള തീറ്റകൾ കൊടുത്ത് ഈ വരാൽ മത്സ്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് പരിശീലിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഓരോ ദശയനുസരിച്ചിട്ടുള്ള വളരെ സ്റ്റാർട്ടർ, ഫിനിഷർ, ഗ്രോവർ ഫീഡുകൾ ഇന്ന് വിപണികളിൽ ലഭ്യമാണ്. അത്തരത്തിൽ മത്സ്യങ്ങളെ പരിശീലിപ്പിച്ചതിന് ശേഷം നമുക്ക് കൃഷിയിടങ്ങളിലേക്ക് ഇവയെ തുറന്നുവിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. മറ്റ് ബുഭുക്ഷു മത്സ്യങ്ങളോടൊപ്പം തന്നെ ഇവയെ വളർത്തിയെടുക്കുന്നതാണ് ഏറ്റവും നല്ല രീതി. അത്തരത്തിൽ വരാലിനെ ഒറ്റയ്ക്കായിട്ടോ അല്ലെങ്കിൽ മറ്റ് ബുഭുക്ഷു മത്സ്യങ്ങളോടുകൂടി വളർത്തിയെടുക്കാവുന്നതാണ്. ഇത്തരത്തിലാണ് നമ്മൾ വരാൽ കൃഷിയും അല്ലെങ്കിൽ വരാലിന്റെ വിത്തുൽപാദനവും സാധാരണയായിട്ട് നടത്തിവരുന്നത്. രണ്ടാമത്തെ മത്സ്യനത്തെ കുറിച്ച് പറയുന്ന കുറുവ പരൽ എന്ന് പറയുന്ന മത്സ്യനമാണ്. ഏകദേശം കുണ്ടിയ സറാന എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന സിസ്റ്റോമസ് സറാന എന്ന ശാസ്ത്രീയ നാമമുള്ള ഈ മത്സ്യം നമ്മളുടെ സെൻട്രൽ ഏഷ്യൻ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ ഏകദേശം അഫ്ഗാനിസ്ഥാൻ മുതൽ ശ്രീലങ്ക വരെയുള്ള ഭാഗങ്ങളിൽ കണ്ടുവരുന്ന മത്സ്യനമാണ്. ഇത് ഏകദേശം 300 മുതൽ അല്ലെങ്കിൽ 500 ഗ്രാമോളം വലിപ്പം എത്തുന്ന ഈ മത്സ്യനം നമ്മുടെ പാടശേഖരങ്ങളിലും ജലാശയങ്ങളിലും മറ്റ് ജലാശയങ്ങളായിട്ടുള്ള അരുവികളിലും അണക്കെട്ടുകളിലും എല്ലാം സുലഭമായിട്ട് ആദ്യകാലത്ത് കണ്ടുവന്നിരുന്ന മത്സ്യനമാണ്. പക്ഷെ നമ്മുടെ പാടശേഖരങ്ങളിലെ വിവിധ ഇനം മനുഷ്യജന്യമായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങളാൽ ഇവയുടെ വംശസംഖ്യ വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടുവരുന്നു. ഈ മത്സ്യങ്ങളുടെ പ്രത്യേകത നാം നേരത്തെ പ്രതിപാദിച്ചതുപോലെ തന്നെ കട്ടലാരോഹു, മൃഗാൾ എന്നിവയുടെ ഭക്ഷ്യശൃംഖലയിലെ പോലെ തന്നെ ഭക്ഷ്യശൃംഖലയിലെ താഴെത്തട്ടിൽ നിന്ന് സസ്യപ്ലവകങ്ങളെയോ ജന്തുപ്ലവകങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് അകശേരികളായിട്ടുള്ള അല്ലെങ്കിൽ ഷഡ്പദങ്ങളുടെ ലാർവയുടെയോ കഴിച്ചാണ് ഇവ വളരുന്നത്. അപ്പോൾ ഈ മത്സ്യകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രദേശങ്ങൾ നമ്മുടെ കുട്ടനാടൻ പാടശേഖരങ്ങൾ അല്ലെങ്കിൽ കോൾപാടങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ മലബാർ ഏരിയയിലുള്ള കൈപ്പാട നിലങ്ങൾ, അത്തരം പ്രദേശങ്ങളിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മത്സ്യനമാണ്. ഇവയെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നതിന്, പ്രജനനം ചെയ്യുന്നതിന് വലിയ സാങ്കേതിക വിദ്യകൾ ഒന്നും തന്നെ ആവശ്യമില്ല. ഇവയെ പൊരുന്ന മത്സ്യങ്ങളെ നാം തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ നേരത്തെ പ്രതിപാദിച്ച വരാൽ മത്സ്യങ്ങളിലെ നമ്മൾ സാധാരണഗതിയിൽ അൺപെൺ മത്സ്യങ്ങളെ തിരിച്ചറിയാനായിട്ട് മുട്ടയിടുന്ന സമയമാകുമ്പോൾ നമ്മൾ അവയുടെ ഉദരഭാഗത്ത് ചെറുതായിട്ട് അമർത്തിക്കഴിയുമ്പോൾ ആൺമത്സ്യമാണെങ്കിൽ വളരെ വെളുത്ത കളറിലുള്ള അതിന്റെ സെമൻ അല്ലെങ്കിൽ ശുക്ലം പുറത്തു വരുന്നതായിട്ട് കാണാം. നമ്മൾ പെൺമത്സ്യമാണെങ്കിൽ ഉദരഭാഗത്ത് ചെറുതായി അമർത്തുമ്പോൾ പ്രജനന പക്വമായിട്ടുള്ള മുട്ടകളും പുറത്തു വരുന്നത് കാണാം. ഈ സമയത്താണ് നമ്മൾ സാധാരണ ഹോർമോൺ ഇഞ്ചക്ഷൻ കൊടുക്കാറ്.
അതേസമയം നമ്മൾ കുറുവാപ്പരൽ അല്ലെങ്കിൽ നമ്മുടെ മുണ്ടപ്പിപ്പരൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ മത്സ്യം നമ്മൾ വയറ് ചെറുതായിട്ട് പ്രസ്തുത ചെയ്യുന്ന സമയം വെളുത്ത കളറുള്ള ശുക്ലവും അല്ലെങ്കിൽ പെൺമത്സ്യത്തിലാണെങ്കിൽ പ്രജനന പ്രക്രിയയായിട്ടുള്ള മുട്ടയും പുറത്തു വരുന്നതായിട്ട് സാധിക്കും. അപ്പോൾ ബ്രീഡിംഗ് അല്ലെങ്കിൽ പ്രജനനം അവലംബിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഒരു ഏകദേശം 3 അല്ലെങ്കിൽ 4 മാസക്കാലം മുമ്പ് തന്നെ അത് വരാലായാലും ശരി കുറുവാപ്പരൽ മത്സ്യങ്ങളാണെങ്കിലും ശരി നമ്മുടെ കൃഷിയിടത്തിൽ സാഹചര്യങ്ങളുമായിട്ട് അവയെ പൊരുത്തപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മൾ കൊടുക്കുന്ന കൈത്തീറ്റ കൊടുത്ത് അവയെ പരിശീലിപ്പിക്കേണ്ടതിന്റെയും ആവശ്യകതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ പരിശീലിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഹോർമോൺ രീതികളിലോട്ട് പോകാം. അപ്പൊ ഏത് മത്സ്യത്തെ മുട്ടയിടിക്കുന്നതിന് നമ്മൾ പ്രാപ്തരാക്കുന്നതിന് അല്ലെങ്കിൽ മുട്ടയിടിക്കുന്ന ഈ പ്രക്രിയ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മുമ്പ് തന്നെ നമ്മൾ അവയുടെ ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രത്തെ കുറിച്ച് ഏകദേശം ഒരു ധാരണ നമുക്കുണ്ടായിരിക്കും. ഇവ എന്തിന്മേൽ മുട്ടയിടുന്നു, ഏത് സമയത്ത് മുട്ടയിടുന്നു, ആൺ പെൺ മത്സ്യങ്ങളെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം, ഏത് ഹോർമോൺ നമുക്ക് ഉപയോഗിക്കാം, മുട്ടയിടുന്ന മുട്ട പൊന്തിക്കിടക്കുന്ന മുട്ടയാണോ അല്ലെങ്കിൽ താഴ്ന്നു പോകുന്ന മുട്ടയാണോ, കല്ലിലൊട്ടി പിടിച്ചിരിക്കുന്ന മുട്ടയാണോ, ചെടികളിൽ ഒട്ടി പിടിച്ചിരിക്കുന്ന മുട്ടയാണോ, മുട്ടയുടെ വലിപ്പം അനുസരിച്ച് വിരിഞ്ഞിറങ്ങുന്ന ലാർവയുടെ വലിപ്പം ഏകദേശം എത്രയുണ്ടാവും, ആ ലാർവയ്ക്കകത്ത് സംഭരിച്ചു വരിച്ചിരിക്കുന്ന പീതകാഹാരം എത്രത്തോളം ഉണ്ടായിരിക്കും, ആ പീതകാഹാരം ആകിരണം ചെയ്യപ്പെടുന്നതിന് എത്ര ദിവസം എടുക്കും, അത് വിരിഞ്ഞിറങ്ങുന്ന മത്സ്യ ലാർവയുടെ വലിപ്പം അനുസരിച്ചിട്ടുള്ള ഏത് കൈത്തീറ്റയാണ് നമുക്ക് കൊടുക്കേണ്ടത്, ആ കൈത്തീറ്റ നമ്മളുടെ സാഹചര്യത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമോ അതല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ടുള്ള കൈത്തീറ്റകൾ നമ്മൾ ലഭ്യമാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഏകദേശം ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കുറുവാപ്പരൽ മത്സ്യങ്ങളെ നമുക്ക് നമ്മുടെ കൃഷിയിടത്തിലെ ഹാപ്പകളിലോ അല്ലെങ്കിൽ പ്രത്യേകം സജ്ജീകരിച്ച കുളങ്ങളിലോ നമുക്ക് ഇട്ടതിന് ശേഷം നമ്മളുടെ വളപ്രയോഗം നടത്തിക്കൊണ്ട് ഇവയിൽ സസ്യജന്തു പ്ലവകങ്ങളുടെ വളർച്ച കൂട്ടുകയും കാർപ്പ് പോലുള്ള മത്സ്യങ്ങൾക്ക് കൊടുക്കുന്ന കൈത്തീറ്റ നമുക്ക് ഇന്ന് തിരിത്തീറ്റ ലഭ്യമാണ്. അത്തരത്തിലുള്ള തിരിത്തീറ്റകൾ കൊടുത്ത് ഇവയെ പ്രജനന പക്വമാക്കാം. ഏകദേശം മഴക്കാലത്ത് തന്നെയാണ് ഇവ ബ്രീഡ് ചെയ്യുന്നത്. മഴക്കാല ബ്രീഡിങ്ങിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഏകദേശം ഇതിന്റെ പ്രജനന പക്വത ആണ് ശുക്ലം വരുന്നുണ്ടോ അല്ലെങ്കിൽ എഗ് പുറത്തോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കിയതിനു ശേഷം ഹോർമോൺ ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ടുള്ള പ്രേരിത പ്രജനന വിദ്യ ഈ മത്സ്യത്തിലും അവലംബിക്കാവുന്നതാണ്. 3 ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാം. 1 മേൽച്ചിറകിന് താഴെയായിട്ട് ഈ ഇൻസുലിൻ സിറിഞ്ച് ഉപയോഗിച്ചുകൊണ്ട് ഇഞ്ചക്ഷൻ കൊടുക്കാം, മാംസളമായ ഭാഗത്ത് ഇഞ്ചക്ഷൻ കൊടുക്കാം, അതല്ലെങ്കിൽ വാൽച്ചിറകിന്റെ പാദത്തിലായിട്ട് ചെറിയ രീതിയിൽ ഇഞ്ചക്ഷൻ കൊടുക്കാം, അതുമല്ലെങ്കിൽ നമ്മളുടെ ശ്രോണി ചിറകിന്റെ അല്ലെങ്കിൽ നമ്മുടെ 2 കൈകളുടെയും ഭാഗത്തായിട്ട് മത്സ്യങ്ങൾ കാണുന്ന ചിറകിന്റെ പാദത്തിലായിട്ടും നമുക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അത്തരത്തിൽ ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷം പ്രത്യേകം സജ്ജീകരിച്ച ഹാപ്പകളിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന നമ്മൾ കൊതുക് വലകൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള തുന്നി പ്രത്യേക രീതിയിൽ തുന്നിയിട്ടുള്ള ചതുരാകൃതിയിലുള്ള കൊതുക് വലകൾ ലഭ്യമാണ്. അത് തന്നെ നമുക്ക് ഹാപ്പയായിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ പ്രത്യേകം അത്തരത്തിലുള്ള വളരെ സൂക്ഷ്മങ്ങളായിട്ടുള്ള നെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹാപ്പകളോ നമുക്ക് പ്രത്യേകം സജ്ജീകരിച്ചതിന് ശേഷം ഈ കുറുവ മത്സ്യങ്ങൾക്ക് ഇത്തരത്തിൽ ഇഞ്ചക്ഷൻ കൊടുക്കാം. മുട്ടകൾ എല്ലായ്പ്പോഴും ചെടികളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മുട്ടകളായതുകൊണ്ട് അത്തരത്തിലുള്ള ചെറിയ രീതിക്കകത്തുള്ള പായലുകളോ അല്ലെങ്കിൽ ചെറിയ രീതിക്കകത്ത് ഇലകളോടുകൂടിയ ചെറു പായലുകൾ അതിനകത്ത് ഇട്ട് കൊടുക്കണം. ഏകദേശം 12 മണിക്കൂർ കഴിയുമ്പോഴേക്കും മഴയുള്ള ദിവസങ്ങളാണെങ്കിൽ അതിനു മുമ്പേ തന്നെ പെട്ടെന്ന് തന്നെ ഇവ പാറ്റുകയും അല്ലെങ്കിൽ സ്പോണിങ് അല്ലെങ്കിൽ ബ്രീഡിംഗ് നടക്കുകയും ഈ ചെടികളുടെ പ്രതലത്തിൽ ഇവ മുട്ട നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഈ ചെടികളുടെ പ്രതലത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ മുട്ടയ്ക്കകത്ത് ഭ്രൂണ വളർച്ച നടക്കുകയും വളർച്ചയ്ക്ക് ശേഷം അവ മുട്ട പൊട്ടിച്ച് പുറത്തോട്ട് വരികയും ചെയ്യുന്നു. 2-3 ദിവസക്കാലം ഇവയ്ക്കകത്തും ഭ്രൂണസഞ്ചി അല്ലെങ്കിൽ ഭ്രൂണാഹാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവ കഴിച്ചു കൂട്ടുന്നു. അതിനുശേഷം നമ്മൾ കുളങ്ങളിലാണെങ്കിൽ ഹാപ്പയ്ക്കകത്ത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഉത്പാദനക്ഷമതയുള്ള കുളങ്ങളാണെങ്കിൽ പ്രത്യേകം കൈത്തീറ്റകളോ അല്ലെങ്കിൽ ലൈഫ് ഫീഡ്സ് കൊടുക്കേണ്ട അല്ലെങ്കിൽ ജന്തുപ്ലവകങ്ങൾ നമ്മൾ കൊടുക്കേണ്ട സാഹചര്യമില്ല. അവ അത് കഴിച്ചുകൊണ്ട് തന്നെ വളരുന്നു. അതല്ലാത്ത സാഹചര്യത്തിൽ നമ്മളുടെ ടാങ്കുകളിലും മറ്റുമാണ് വളർത്തുന്നതെങ്കിൽ കുളങ്ങളിലുള്ള ജന്തുപ്ലവകങ്ങളെ കോരിക്കൊടുക്കുകയോ അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ സസ്യപ്ലവകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ജന്തുപ്ലവകങ്ങളുടെ വളർത്തു രീതിയോ അവലംബിച്ചുകൊണ്ട് നമുക്ക് അവയെ ജന്തുപ്ലവകങ്ങളെ നമ്മൾ പിടിച്ചെടുത്ത് ഇവയ്ക്ക് ശരിയായ അളവിൽ കൊടുത്തുകൊണ്ടുള്ള കൃഷി രീതിയും നമുക്ക് അവലംബിക്കാവുന്നതാണ്. കുറുവാപ്പരലിന്റെ തീറ്റ ഇന്ന് വികസിപ്പിച്ചെടുത്തിട്ടില്ല. യൂണിവേഴ്സിറ്റി അതിനുള്ള ശ്രമത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മത്സ്യങ്ങളുടെ വിത്തുൽപാദന സാങ്കേതിക വിദ്യ വളരെ വളരെ എളുപ്പമായിട്ട് ആർക്കും അവലംബിക്കാവുന്ന കർഷകരുടെ പിന്നാമ്പുറങ്ങളിലോ അല്ലെങ്കിൽ അടുക്കളത്തോട്ടങ്ങളിലോ അല്ലെങ്കിൽ ചെറിയ സിൽപ്പോളിന് അല്ലെങ്കിൽ പടുത കുളങ്ങളിലോ അടക്കം അവലംബിക്കാൻ പറ്റുന്ന വളരെ ലളിതമായിട്ടുള്ള പ്രജനന പ്രക്രിയയിലൂടെ പോകുന്ന ഒരു മത്സ്യമായതുകൊണ്ട് തന്നെ ആർക്കും അവലംബിക്കാവുന്നതാണ്. നമ്മുടെ പല പാടശേഖരങ്ങളിലും ജലാശയങ്ങളിലും നാം ഇന്ന് നിക്ഷേപിച്ചു വരുന്ന കട്ട്ല, രോഹു, മൃഗാൾ എന്നിങ്ങനെയുള്ള മത്സ്യങ്ങളെ നമ്മുടെ ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന പാടശേഖരങ്ങളിലെ ഉൽപാദനക്ഷമത മത്സ്യമാംസമായിട്ട് മാറ്റുന്നതിനുള്ള രീതിയാണ് നാം ഇന്ന് അവലംബിച്ചു വരുന്നത്. അത്തരത്തിലുള്ള ഈ രീതിക്കകത്തോട്ട് അവയെ നീക്കം ചെയ്തുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള
കുറുവാപ്പരൽ മത്സ്യങ്ങളെ നമുക്ക് നിക്ഷേപിക്കുന്നത് വഴി നാടൻ മത്സ്യോൽപാദനത്തിന്റെ സംരക്ഷണവും അല്ലെങ്കിൽ ഉൽപാദനം കൂടുന്നത് വഴി പൊതുജനാരോഗ്യവും അല്ലെങ്കിൽ നമ്മുടെ മാംസാഹാര ആവശ്യകത ഉറപ്പുവരുത്തുന്നതിനും നമുക്ക് വളരെയധികം സാധിക്കും. ഈ രണ്ട് മത്സ്യങ്ങളും വളരെയധികം വാണിജ്യ പ്രാധാന്യമുള്ളവയും കുറുവാപ്പരലിന് അലങ്കാര മത്സ്യ പ്രാധാന്യവുമുണ്ട്, ഭക്ഷ്യ പ്രാധാന്യവുമുണ്ട്. ഇത്തരത്തിലാണ് നമ്മളുടെ ഏകദേശം 50 മുതൽ 60 നാടൻ മത്സ്യങ്ങൾ നമുക്ക് ഭക്ഷ്യ പ്രാധാന്യമുള്ളവയായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. വരാൽ, കുറുവപ്പരൽ എന്നീ മത്സ്യങ്ങളുടെ കൃഷി, പ്രജനനം, വാണിജ്യ സാധ്യത, പരിശീലനം, ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കേരള ഫിഷറീസ് സമുദ്രപഠന സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അൻവർ അലി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഡോക്ടർ അൻവർ അലിയെ വിളിക്കാം. മൊബൈൽ നമ്പർ 9048106657. നമ്പർ വീണ്ടും 9048106657. ജലകൃഷി, സാധ്യതകളും വെല്ലുവിളികളും, പരമ്പര 8 പൂർണ്ണമാകുന്നു. നിർവഹണം ബാലനാരായണൻ, രചന കേരള ഫിഷറീസ് സമുദ്രപഠന സർവകലാശാല, കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ രാജു റാഫേൽ, ആഖ്യാനം സഹകരണം ഡോക്ടർ സൂര്യബാബു, സി വി സാബുജി. കൊറോണ വൈറസ് കെ ഖത്രേ സെ ബച്ചതെ ഹുവേ ഫസൽ കി കട്ടായി, ബിക്രി, ഖരീദ്, നൈ ഫസൽ കി ജുതായി ഓർ ബുവായി സുരക്ഷിത് ഹോ സക്തി ഹൈ അഗർ ഹം ലഗാതാർ ഹാഥോ കോ സാബുൻ ഓർ സാഫ് പാനി സെ നിയമിത് അന്തരാൽ പർ ധോതെ രഹേ. നാക് മുഹ് കോ മാസ്ക്, ഗംഛേ യാ കപ്ഡെ സെ ഢക് കർ രഖേ. ആഖ്, കാന, നാക്, മുഹ് നാ ഛുവേ. ആപസ് മേ 2 ഗസ് കി ദൂരി ബനായേ രഖേ. മാസ്ക് ഓർ 2 ഗസ് കി ദൂരി കേ മന്ത്ര കോ അഭി ഹമേ ഛോഡ്നാ നഹീ ഹൈ. ഫസലോ കി ബുവായി ഏവം കട്ടായി കർതേ സമയ ആപസ് മേ കം സെ കം 2 ഗസ് കി ദൂരി ബനായേ രഖേ. ഫസൽ കി കട്ടായി കർനേ കേ ബാദ് ഛോട്ടേ ഛോട്ടേ ഢേരോ മേ ഇക്കട്ടാ കരേ. കൃഷി കെ ഔസാരോ കി സമയ സമയ പർ സഫായി കരേ. ഏക് ദൂസരേ കെ സാത് ഔസാരോ കി അദലാ ബദലി നാ കരേ. ശ്രമികോ കെ ശൗചാലയോ ഓർ ഹാത്ത് ധോനേ കി ജഗഹ കി ഠീക് സെ സഫായി ജറൂരി ഹൈ. ബുവായി, കട്ടായി ഏവം മഡായി കെ ദൌരാൻ ഇസ് ബാത് കാ ധ്യാൻ രഖേ കി ഇൻ സ്ഥാനോ കെ ആസ് പാസ് കോയി ഥൂകേ നഹീ. കമ്പൈൻ, ഹാർവെസ്റ്റർ, ത്രെഷർ, ജുതായി ഓർ ബുവായി കി മശീനോ കോ ഇസ്തമാൽ സെ പഹലെ സാഫ് കരേ. മശീനോ കെ ഇസ്തമാൽ സെ പഹലെ ഓർ ഇസ്തമാൽ കെ ബാദ് ഹാത്ത് സാബുൻ സെ സാഫ് കരേ. വാഹനോ, ബോരിയോ, ഥൈലിയോ ഓർ പാക്കിംഗ് കെ ദൂസരേ സാമാൻ കി സാഫ് സഫായി പർ ഭി ഖാസ് ധ്യാൻ ദേ. ഖരീദ് കേന്ദ്ര പർ ആനേ സെ പഹലെ കിസാനോ ഏവം ശ്രമികോ കി ജാഞ്ച്. ഖരീദ് കേന്ദ്രോ പർ ഭീഡ് നാ ലഗായേ ഏവം കിസാനോ കോ ബാരി ബാരി സെ ബുലായേ. ഗോദാമോ പർ ഖരീദി ഹുയി ഫസൽ കോ ലേനേ മേ ശീഘ്രതാ കരേ താകി കിസാനോ ഏവം ശ്രമികോ കോ रुकना ना पड़े. कोरोना के खतरे से बचाव और अधिक जानकारी के लिए आरोग्य सेतु ऐप डाउनलोड करें. देश में खाद्य सुरक्षा के ये सिपाही भोजन की निरंतर उपलब्धता को सुनिश्चित करते हैं. किसान स्वस्थ रहें तभी हम कोरोना वायरस से जीत पाएंगे, आगे बढ़ पाएंगे. किसान सबल, देश प्रबल. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.